അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് പുഡിങ്ങിലേക്ക് പോവാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും മിനുസ് വേൾഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പോളം പാലൊഴിച്ചു കൊടുക്കാം. ഈ പാലൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ഇപ്പം നമ്മളുടെ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായത് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കതിൽ കൂടുതൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അതിൽ നിന്ന് മിക്സാക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ആണ്. ഞാനിവിടെ 1/4 കപ്പോളം കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് കസ്റ്റർഡ് പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഇതൊരു തിക്ക് ബാറ്റർ ആവുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞത് പെട്ടെന്ന് അടി പിടിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 teaspoonനോളം ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 teaspoonനോളം വാനില എസൻസ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓഫാണ്. ഇനി നമുക്കത് ഓണാക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ 2 കപ്പോളം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം സ്റ്റിഫാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 teaspoonനാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ടാണ് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പുഡിംഗ് ട്രേ എടുക്കാം നമുക്ക്. ഇനി അതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് ബ്രെഡാണ്. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ കേക്കിൻ്റെ പോർഷൻസോ വാനില സ്പോഞ്ച് കേക്കിൻ്റെ പോർഷൻസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതിയാവും. ഞാനിവിടെ അതില്ലാത്തത് കൊണ്ട് ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ബ്രെഡൊക്കെ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഇത് നല്ലോണമെന്ന് കവർ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് മിക്സായി കിട്ടില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടില്ല ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയായി പോയിട്ടുണ്ട്. ശരിക്കും കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിട്ടതിന് ശേഷം. പക്ഷേ അത് ഇടുന്നത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ആക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചെറി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വേണം ഇടാൻ. അടുത്ത ലെയറായിട്ട് ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് ചോക്ലേറ്റൊക്കെ മിക്സ് ചെയ്തിട്ട്. ഇനി അതിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 3-ലെയർ പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാനില സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതിയാവും. ഈസി ആയിട്ടാണ് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ നമ്മളുടെ ഈ ഒരു വിപ്പിംഗ് ക്രീമൊക്കെ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിനിപ്പോൾ അധികം ഷേപ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ ഒരു സ്ക്വയറായ പുഡിംഗ് ട്രേയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ ചെറിയും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ നമ്മളുടെ പുഡിംഗ് ഇപ്പോൾ കണ്ടോ 3 ലെയറായിട്ട് ഇവിടെ കാണുന്നുണ്ട്. യെല്ലോ പോർഷനായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കസ്റ്റർഡ് പൗഡർ ചേർത്തതുകൊണ്ടാണ് അവിടെ ഒരു യെല്ലോ കളർ വന്നിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ കോൺഫ്ലോർ മാത്രം യൂസ് ചെയ്താലും മതിയാവും.
ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ്സ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ സൈഡിലൂടെ ഇട്ട് കൊടുക്കുക. അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിസൈൻസ് ചെയ്യണമെങ്കിലോ, ഞാനിവിടെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൻട്രലോടായിട്ട് നമുക്ക് ചെറിയൊക്കെ വെച്ച് കൊടുക്കാം. അത് കട്ട് ചെയ്തിട്ടും വെക്കാം, അല്ലാതെ ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്യാതെയാണ് വെച്ചിട്ടുള്ളത്. ഇതാ ഇതുപോലെ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെറിയില്ലെങ്കിൽ അല്ലെങ്കിൽ വല്ല നട്ട്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചാലും മതിയാവും, അല്ലെങ്കിൽ സ്ട്രോബെറിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ത് വേണമെങ്കിലും നമുക്കിതിന് യൂസ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടു, പക്ഷേ വൈറ്റ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു റെഡിഷും വൈറ്റും കൂടെ വരുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു പുഡിങ്ങിന് നമുക്ക് അധികം സമയമൊന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ഒരു ബാറ്റർ ഉണ്ടാക്കുന്ന സമയം മാത്രമേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റാക്കാം. അതുപോലെ തന്നെ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇത് കണ്ടോ, ഇപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇത് കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് തന്നെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ അധികം പണിയൊന്നുമില്ല. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴും ഒരു അടിപൊളി വെറൈറ്റി പുഡിങ് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പം എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കൽ കൂടി പറയുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മീ ന്യൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും.